എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മാറി, ദുരിതങ്ങളും ഇരുളടഞ്ഞ ഒരു ജീവിതഗതിയൊക്കെ മാറി സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും സമാധാനവും സംതൃപ്തിയും ലഭിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വരും എന്നതിനെക്കുറിച്ച് ഉള്ള വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അസ്ട്രോ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നന്മ നേരുന്നു. നല്ല സൗഭാഗ്യമുള്ളൊരു കാലഘട്ടം ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നേരുന്നു. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോകൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയക്കണം. ഈ ചാനലിനെ സംബന്ധിച്ച്, അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ച് നിങ്ങൾ നൽകുന്ന കമൻറ്റുകൾ വളരെ പ്രധാനമാണ്. ഞങ്ങൾ അത് അനുസരിച്ചാണ് ഞങ്ങൾ കൂടുതൽ പ്രചോദനങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സർവൈശ്വര്യവും നേരുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിടർന്ന പുഷ്പമായിട്ട് അല്ലെങ്കിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെയൊക്കെയാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളുടെയുമായ ഒരു ഭൂതകാലം നിങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങളും നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളെ നിങ്ങളിഷ്ടപ്പെടുന്ന വ്യക്തിയാകാം, നിങ്ങളുടെ ഭർത്താവാകാം, നിങ്ങളുടെ ഭാര്യയാകാം, സഹോദരനാകാം, സഹോദരിയാകാം, മകളാകാം, മകനാകാം, നിങ്ങളൊരു സുഹൃത്താകാം, നിങ്ങൾ പ്രണയിക്കുന്ന ആരെങ്കിലുമൊക്കെ ആകാം, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ കഷ്ടപ്പാടിൻ്റേതായ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ഉയർന്ന് തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ നിങ്ങളൊട്ടും അഹങ്കരിക്കുന്നില്ല. കാരണം പഴയ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഭൂതകാലം നിങ്ങൾക്ക് സമ്മാനിച്ച വേദനകളുടെയും വിരഹങ്ങളുടെയും അവഗണനയുടെയൊക്കെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഓർമ്മകളുടെ മാറാപ്പുകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾക്കൊരിക്കലും അഹങ്കരിക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല. കഴിഞ്ഞുപോയ കാലഘട്ടം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ദുരിതങ്ങളിൽ നിന്നാണ് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്നാൽ കേട്ടുകൊള്ളുക, നിങ്ങൾ നല്ലൊരു കാലഘട്ടത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. സമൃദ്ധമായ ഐശ്വര്യമുള്ള സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്ന കാലഘട്ടം. ഭാവി നിങ്ങൾക്ക് സമ്മാനിക്കാനിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് പഴയതുപോലെ ആശങ്കപ്പെടേണ്ടിവരില്ല. നിങ്ങൾക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ ഒരുപാട് ടെൻഷനും ഒരുപാട് മാനസികമായ ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങളുടെ ഒരുമിക്കലിനെ, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആരും പലരും മാനിച്ചിട്ടില്ല. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കേണ്ടവർ പോലും അത് പരിഗണിച്ചില്ല. എല്ലാവരും നിങ്ങൾ വളരുമോ എന്നുള്ള അല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്നുള്ള ഒരു അസൂയയോടെ കണ്ടു. ഇരുളടഞ്ഞ നിങ്ങളുടെ ആ പഴയ കാലഘട്ടം, അത് സമ്മാനിച്ചത് ഒരുപാട് വേദനകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം ഉയർക്കൊണ്ട് നിങ്ങൾ ഉണരുകയാണ്. ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, നിങ്ങൾ ഏത് ഈശ്വരനെ വിശ്വസിച്ചാലും ആ ഈശ്വര ചൈതന്യം നിങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കും. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും ദുരിതങ്ങളും നിങ്ങൾ മറന്നേക്കുക. അതൊരിരുണ്ട ഭൂതകാലം മാത്രമാകുകയാണ്. ആ കാലഘട്ടം, ആ ഇരുട്ടിൽ നിന്നും, നിങ്ങൾ ഈ ചിത്രത്തിൽ നോക്കിയറിയാം, ഇരുട്ടിൽ നിന്നും ഒരു നക്ഷത്രം കണക്കെ ഒരു പുഷ്പം ജ്വലിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ വിടർന്നു നിൽക്കുന്നു. നക്ഷത്രം ജ്വലിക്കും. ആ നക്ഷത്രം ജ്വലിക്കുന്നത് പോലെയാണത്. ഇതുവരെ ഇരുട്ടിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവഗണനയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നഷ്ടങ്ങളിലായിരുന്നെങ്കിൽ, ആ കാലഘട്ടം എല്ലാം മാറുകയാണ്. നിങ്ങൾ ദുരിത കാലഘട്ടത്തിൽ മനസ്സുകൊണ്ട് പഠിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് ഊർജമാകുകയാണ്, പോസിറ്റീവ് എനർജി ആകുകയാണ്. ധാരാളം ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചിട്ടുണ്ട്. അംഗീകരിക്കപ്പെടാൻ ആരും അനുവദിച്ചില്ല. പലരും നിങ്ങളുടെ
പ്രശസ്തി കീർത്തി ഒക്കെ പുറംലോകം അറിയാതെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഇനി അതൊന്നും കഴിയുകയില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തികൾ നിങ്ങളെ സംരക്ഷിക്കുന്നു. നിങ്ങൾ എത്ര വിശ്വാസമാണ് അവരിൽ അർപ്പിച്ചത്, ആ വിശ്വാസം വൃഥാവിലായില്ല. അവർ നിങ്ങളെ സംരക്ഷിച്ചു. പോയിപ്പോയ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളും മറ്റുള്ളവർ തട്ടിയെടുത്ത സൗഭാഗ്യങ്ങളും മറന്നേക്കുക. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ആ ശക്തിയിൽ നിന്ന് ലഭിക്കും. എല്ലാ തലങ്ങളിലും, നിങ്ങൾ പോകുന്ന എല്ലാ തലങ്ങളിലും ഐശ്വര്യം ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല ഉദ്യോഗങ്ങൾ ലഭിക്കുകയും മികച്ച സാമ്പത്തികം നിങ്ങൾക്ക് അടുത്ത് തന്നെ ലഭ്യമാകുകയും വരുമാനമുള്ള തലങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറാനും കഴിയുന്നു. അത് മനസമാധാനവും സംതൃപ്തിയും കുടുംബജീവിതത്തിലെ സന്തോഷവും നിങ്ങൾക്ക് തിരിച്ചു വരും. നഷ്ടപ്പെട്ടതെല്ലാം മാറും. നോ കോണ്ടാക്ട് സിറ്റുവേഷനുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, വളരെ അപൂർവം. ചിലർ അതിൽ തന്നെ ഇപ്പോൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. പഴയ ഭൂതകാലം സമ്മാനിച്ച ദുഃഖങ്ങളുടെ ആ ഒരു എഫക്റ്റ് കുറച്ചെങ്കിലും ഈ കാലഘട്ടത്തിലും വന്നേക്കാം. പക്ഷേ അതെല്ലാം ദുർബലപ്പെടുന്നു. നിങ്ങൾക്കെതിരായുള്ള എല്ലാ ശക്തികളും ദുർബലപ്പെടുകയും പോസിറ്റീവ് എനർജിയോടെ യഥാർത്ഥ ശക്തി, പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾക്കതിലൂടെ ജീവിതത്തിൽ വിജയമുണ്ടാകും, നേട്ടങ്ങളുണ്ടാവും. നിങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സംരക്ഷണവും പ്രതീക്ഷയും നിങ്ങളിൽ നിന്ന് ലഭിക്കും. നിങ്ങൾ കത്തി ജ്വലിക്കുന്നൊരു നക്ഷത്രമായിരിക്കും. ഇരുളിൽ നിങ്ങളെ ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല. ഇതുവരെ നിങ്ങളുടെ കഴിവും പ്രാപ്തിയും അവസരങ്ങളും ഒരുപാട് പേർ തട്ടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം മറന്നേക്കൂ. ഈ പുഷ്പം കുറച്ച് നാൾ വിടർന്നു നിൽക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലഘട്ടത്തോളം നിങ്ങൾക്ക് ഉന്നതി ലഭിക്കുകയും ചെയ്യും. തീർച്ചയായും പോയിപ്പോയ കാലത്തുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. അന്ന് കഴിയാത്തത് പലതും ഈ കാലഘട്ടത്തിൽ കഴിയും. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. തീർച്ചയായിട്ടും ഇനി സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കും ആത്മാർത്ഥമായ നിങ്ങളുടെ സമീപനങ്ങൾ, നിങ്ങൾ പരസ്പരം കാണിച്ച ആത്മാർത്ഥതയും സ്നേഹവും, ബുദ്ധിമുട്ടിലും ദുരിതത്തിലും നിങ്ങൾ കൈവെടിയാതിരുന്നത് ഈശ്വര വിശ്വാസമാണ്. ആ വിശ്വാസം നിങ്ങളെ സഹായിക്കും. ദുരിതങ്ങൾ ചരിത്രമാകുകയാണ്. ദുരിതങ്ങൾ എഴുതിയ ഇരുട്ടിലേക്ക് നക്ഷത്രങ്ങളുടെ പ്രകാശം വരാൻ പോകുന്നു. വിജയങ്ങൾ വരാൻ പോകുന്നു. വലിയ തുടക്കം ജീവിതത്തിൽ നേട്ടങ്ങളുടേതായിട്ട് നിങ്ങൾക്കുടനുണ്ടാകാൻ പോകുന്നു. ആരൊക്കെയോ നിങ്ങളുടെ വളർച്ചയെ തടഞ്ഞിരുന്നു, അവരുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിക്കരുതെന്ന് ആഗ്രഹിച്ചു. നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾ നേടിയപ്പോൾ അവർ അധികം അകലെയല്ലാതെ ഇരുന്നു കൊണ്ട് നിങ്ങളെ പുച്ഛിക്കുകയും നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് അവവാദങ്ങൾ പറയുകയും ചെയ്യുന്നു. ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ നിങ്ങൾക്ക് കേൾക്കാം. അതിൽ ചിലർ നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഏറ്റവും അടുത്ത ആളുകളുമായിരുന്നു. പക്ഷേ അവർ കാണിച്ചത് മോശമായ കാര്യങ്ങളാണ് നിങ്ങളോട്. പക്ഷെ നിങ്ങളെല്ലാം ക്ഷമിച്ചു. ഇരുണ്ടടഞ്ഞ അല്ലെങ്കിൽ ഇരുളടഞ്ഞ ആ കാലഘട്ടത്തെ നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു. വെളിച്ചമുള്ള അല്ലെങ്കിൽ പ്രപഞ്ചം നൽകിയ ഒരു വഴി നിങ്ങൾക്കിനി ഉടൻ തന്നെ ലഭിക്കും. നിങ്ങൾ മുന്നോട്ട് പോകുക. പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ആവശ്യം. ഇരുട്ട് സമ്മാനിച്ചത് നെഗറ്റീവ് എനർജിയായിരുന്നു. അതിൽ നിന്ന് സാധ്യതകളിലേക്ക് പോവുക. അസാധ്യതകളിൽ നിന്ന് സാധ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഏതുമായിക്കൊള്ളട്ടെ മുറുകെ പിടിക്കുക. നിങ്ങൾ മുന്നോട്ട് പോവുക. ഓരോന്നോരോന്നായിട്ട് ചതിക്കുഴികളും വേലിക്കെട്ടുകളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ വിജയത്തിൽ മുത്തമിടും. നഷ്ടപ്പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുകയും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞുപോയ നഷ്ടങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈശ്വരൻ വിചാരിച്ചാൽ ആ നഷ്ടങ്ങളെക്കാളും എത്രയോ വലുത് നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിനകം തന്നെ നിങ്ങൾക്ക് എത്ര സൗഭാഗ്യങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. മുന്നോട്ട് പോവുക. നിങ്ങളുടെ കർമ്മം ചെയ്യുക. നിങ്ങൾക്ക് സൗഭാഗ്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് വരുന്നത്. സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടം വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും അവസരങ്ങളും ലഭിക്കാനിരിക്കുന്നു.
അവസരങ്ങളെല്ലാം സമചിത്തതയോടെ കൊണ്ടുപോവുക. അറിവും ഉപദേശവും ആരിൽ നിന്നോ ലഭിക്കേണ്ടവരിൽ നിന്നോ വാങ്ങിക്കുക. തീർച്ചയായിട്ടും ഇരുളടഞ്ഞ ആ പുഷ്പം വെളിച്ചം കാണുകയും ആ വെളിച്ചത്തിനൊരു കോട്ടവും തട്ടാതെ അതെന്നും വിടർന്നു നിൽക്കുകയും അവസരങ്ങളുടെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുകയും ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാതെ പോയ സ്നേഹവും എല്ലാത്തിനും ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കും ഉടൻ തന്നെ. ജീവിതമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അത് അതിസങ്കീർണമായ ഒന്നാണ്. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയുകയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എന്നെന്നും ദൈവം ആർക്കും ഒരുമിച്ച് ദുരിതം നൽകില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയപ്പോൾ, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ വീഡിയോയിലെ ആ ചിത്രങ്ങൾ കണ്ട് തനിക്കൊരെണ്ണം സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. നിങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയങ്ങൾ ഓരോന്നോരോന്നായി കൈവരിക്കാനുള്ള മഹാഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിത അഭിലാഷങ്ങളെല്ലാം പ്രാവർത്തികമാക്കട്ടെ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ആത്മവിശ്വാസം നൽകുന്നത് പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ വലിയ സ്റ്റാറ്റസും സെറ്റപ്പൊക്കെ കണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയം തോന്നിയേക്കാം. അതെല്ലാം ഈ പ്രപഞ്ച ശക്തിക്ക് ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കാനും ഒന്നുമില്ലാത്ത ആളുകളെ ഉയർത്താനുമൊക്കെ കഴിയും. അത് ജീവിതത്തിൻ്റെ ഒരു നിദാന്തമായ രീതി തന്നെയാണ്. ഈ ചിത്രം നിങ്ങൾക്ക് നൽകുന്ന അറിവ് എന്തെന്ന് വെച്ചാൽ, ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു കാര്യം ഉടൻ തന്നെ ലഭിക്കുകയും അതിൽ നിങ്ങൾ സന്തോഷമുണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഫലവത്തായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അതിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ വരുന്നത്. ആ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ദൈവഹിതമനുസരിച്ച് സ്വീകരിക്കാൻ സാധിക്കും. അതിലൂടെ ജീവിതത്തിൽ ഒരു വലിയ വിജയം ഉണ്ടാക്കാനും കൂടുതൽ കൂടുതൽ മുന്നേറ്റങ്ങൾക്കും നിങ്ങൾക്ക് സാധിക്കും. നല്ല കാലത്തിൻ്റെ ആ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞു. ക്ഷമയോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്നെന്നും നല്ല കാലമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭൂതകാലം സമ്മാനിച്ച ദുഃഖങ്ങളെല്ലാം വിട്ടേക്കുക. അതിനെ ആവർത്തിക്കപ്പെടുകയില്ല. ജീവിതത്തിലെ നല്ല കാലഘട്ടങ്ങൾ വരാനിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ കൃത്യമായി ജീവിതത്തെ അടുക്കും ചിട്ടയോടെ കൊണ്ടുപോവുക. അപ്പോൾ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് വരികയും നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും. ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.